മലങ്കരയിലെ മഖിതാചാര്യന്മാർ എന്ന വേർഡ് ടു വേൾഡ് ചാനലിലെ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും ഏറ്റവും സന്തോഷത്തോടെ അതിലേറെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ നമുക്ക് അതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് കൊല്ലം ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭദ്രാസനാധിപനായിരിക്കുന്ന അഭ്യുദയ സക്കറിയാസ് മാർ അന്തോണിയോസ് തിരുമേനിയ. അഭ്യുദയ തിരുമേനിയെ നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഈ എപ്പിസോഡിലേക്ക് ഏറ്റവും വിനയത്തോടും ആദരവോടും സ്വാഗതം ചെയ്യുന്നു. അഭ്യുദയ തിരുമേനിയുടെ ജീവിത ദർശനങ്ങളെ കുറിച്ച് ഒന്ന് വിവരിക്കാം. പൗരോഹിത്യ ജീവിതം ശ്രേഷ്ഠമായ ഒന്നാണെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ചെറുപ്രായം മുതൽ തന്നെ അതിനുവേണ്ട ഒരുക്കങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സഹോദരൻ ഒരു വൈദികനായി അദ്ദേഹം ഭവനത്തിലേക്ക് പലപ്പോഴും വരികയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോഴും അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകയിലെ വന്നിരായ വൈദികരുമായിട്ടൊക്കെ ഏറെക്കാലത്തെ അടുത്ത ബന്ധമുണ്ട്. ആ സമയത്തൊക്കെ അവരിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഇതൊക്കെ അധികാരത്തിൻ്റെ അല്ല സേവനത്തിൻ്റെതാണ് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. 19/7/1946 ഞാൻ ജനിച്ചത്. എൻ്റെ പിതാവിൻ്റെ പേര് W.C. എബ്രഹാം, അമ്മയുടെ പേര് മറിയാമ എബ്രഹാം എന്നുമാണ്. പത്തനാപുരം താലൂക്കിൽ പുനലൂർ വില്ലേജിൽ ആറ്റുമാൽ വരമ്പത്ത് വീട്ടിലാണ് ഞാൻ ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നടന്നത് 5-ാം ക്ലാസ് വരെ, അന്ന് 5-ാം ക്ലാസ് വരെ പ്രൈമറി സ്കൂൾ 5-ാം ക്ലാസ് വരെയുണ്ട്. അത് കുതിരച്ചിറ സ്കൂളിലാണ്. പുനലൂരിൽ നിന്ന് നരിക്കലിന് പോകുന്ന ഭാഗത്ത് കുതിരച്ചിറ സ്കൂളിലാണ്. അതിനുശേഷം അവിടെ അത്രയേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ടൗണിലേക്ക് വരികയും മിഡിൽ സ്കൂൾ അന്നത്തെ അങ്ങനെയാണ്. ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം ഈ 3 ക്ലാസ്സുകൾ ഗവൺമെൻറ് മിഡിൽ സ്കൂളിൽ പഠിക്കുകയും ചെയ്തു. അതിനുശേഷം സ്റ്റാൻഡേർഡ് ഗവൺമെൻറ് ആക്കി. 8, 9, 10 11 ക്ലാസ് പഠിച്ചെങ്കിലും 10 ക്ലാസ്സേ സർട്ടിഫിക്കറ്റ് ബുക്കിലുള്ളൂ. 5-ാം ക്ലാസ് വരെ പിന്നെ 3 ക്ലാസ് ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം. അതിനുശേഷം ഫസ്റ്റ് ഫോം 8-ാം സ്റ്റാൻഡേർഡ്, 9-ാം സ്റ്റാൻഡേർഡ്, 10-ാം സ്റ്റാൻഡേർഡ്. ഹൈസ്കൂൾ വിദ്യാഭ്യാസം 1962 പൂർത്തിയാക്കി. അതിനുശേഷം കൊല്ലത്ത് ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ വരികയും പ്രീ യൂണിവേഴ്സിറ്റി എന്നൊരു വർഷമാണ്, പ്രീ ഡിഗ്രിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പ്രീ യൂണിവേഴ്സിറ്റിയുടെ അവസാനഘട്ടം അന്ന് ഇവിടെ പഠിച്ചു. അതിനുശേഷം 3 വർഷക്കാലം ഇതേ കോളേജിൽ തന്നെ, ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ തന്നെ ഡിഗ്രി പഠിക്കുകയും ചെയ്തു. അങ്ങയുടെ വൈദിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ദൈവശാസ്ത്ര വിദ്യാഭ്യാസത്തെക്കുറിച്ച് അത് എവിടെയാണ് അങ്ങ് പൂർത്തീകരിച്ചത്? 69 ജൂലൈ മുതലാണ് സെമിനാരിയിൽ പഠിക്കുന്നത്. അത് 73 വരെ 4 വർഷക്കാലമായിരുന്നു. അത് കോട്ടയം പഴയ സെമിനാരിലായിരുന്നു. പഴയ സെമിനാരിൽ ഒരേ സമയത്ത് തന്നെ ഞങ്ങളുടെ ഗ്രാജുവേറ്റ് ഇൻ സേക്രഡ് തിയോളജി GST അതോടൊപ്പം സെറാംപൂർ കോളേജുമായിട്ടുള്ള അതിൻ്റെ അഫിലിയേഷൻ കൊണ്ട് BD ഡിഗ്രിയും ഒരേ സമയത്ത് തന്നെ ഒരുമിച്ച് പഠിച്ച് പാസ്സാവുകയാണ് ചെയ്തത്. അങ്ങയുടെ വൈദിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം അങ്ങ് ഏത് ചുമതലയാണ് ആദ്യം ഏറ്റെടുത്തത്? വൈദിക വിദ്യാഭ്യാസം 73 പൂർത്തിയായി. അതിനുശേഷം ഇവിടെ ഈ കൊല്ലം അരമനയിൽ അന്നത്തെ ഞങ്ങളുടെ കൊല്ലം മിത്രാസനത്തിൻ്റെ മിത്രാപൂരിതായ മാത്യൂസ് മാർക്കൂർലോസ് തിരുമേനിയോടൊപ്പം ഇവിടെ വന്നു ചേരുകയും ചെയ്തു. ചെമ്മാശനായിട്ട് തിരുമേനിയുടെ കൂടെ ഏകദേശം 1 വർഷത്തോളം കഴിയുന്നു. 1974
ഫെബ്രുവരി 2 വൈദികനായി. വൈദികനായിരുന്ന കാലങ്ങളിൽ അങ്ങയുടെ ഇടയ പരിപാലന ശുശ്രൂഷ ഏതെല്ലാം ഇടവുകളിലാണ് പൂർത്തീകരിച്ചത്? അവിടുത്തെ ജീവിതാനുഭവങ്ങൾ ഒന്ന് വിവരിക്കാം. കൊല്ലം അരമനയിൽ താമസിച്ചുകൊണ്ട് തന്നെയാണ് വൈദിക എന്നുള്ള നിലയിൽ പള്ളികളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ആദ്യത്തെ ഇടവക നെടുമ്പായക്കുളം സെൻറ്റ് ജോർജ് പള്ളിയായിരുന്നു. അതോടൊപ്പം തന്നെ മാർനാട് സെൻറ്റ് പീറ്റേഴ്സ് ആൻഡ് സെൻറ്റ് പോൾസ് പള്ളി ഉണ്ടായിരുന്നു. അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി ഇൻഡോറിലേക്കൊന്ന് പോയി. അവിടെ 2 മാസം മാത്രമേ നിൽക്കാൻ സാധിച്ചുള്ളൂ. പെട്ടെന്ന് എൻ്റെ പിതാവിന് സുഖമില്ലാതാകുകയും പെട്ടെന്ന് പിതാവ് മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവിടെ തുടരാൻ പറ്റാതെ എൻ്റെ ഗ്രാൻഡ് ഫാദർ അന്നേരം ഉണ്ട്, പ്രായമായിരിക്കുകയാണ്. വീട്ടിൽ ഞാനാണ് ഏറ്റവും മൂത്ത മകൻ. ഞങ്ങൾ 6 മക്കൾ, മൂത്തയാൾ ഞാനാണ്. വീട്ടിലുള്ളവരൊക്കെ ബാക്കി കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നവരാണ്, സഹോദരങ്ങളൊക്കെ. ആ ഒരു നിലയിൽ അവിടെ തുടരാനുള്ള അസ്വസ്ഥത വന്നു. തിരികെ ഇങ്ങനെ നാട്ടിൽ പോരുകയും അതിനുശേഷം കൊളത്തൂപ്പുഴ സെൻറ് ജോർജ് പള്ളി, അങ്ങനെ പല പള്ളികളിൽ ആയിട്ട് 91 വരെ ഇരുന്നു. 91 ഏപ്രിൽ മാസം 30 എത്രാപ്പോലിത്ത എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. ഒരു എപ്പിസ്കോപ്പ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുവാനായിട്ടുള്ള മാനദണ്ഡം എന്തായിരുന്നു? അതുപോലെ തന്നെ എപ്പിസ്കോപ്പ ആയിട്ട് അങ്ങ് ശുശ്രൂഷ ചെയ്ത ഈ ഇടത്തേക്ക് തിരഞ്ഞെടുത്ത് അയക്കാനായിട്ടുള്ള കാരണം അങ്ങ് എന്താണ് അതിനെ വിലയിരുത്തുന്നത്? ഇവിടെയുള്ള എൻ്റെ വാസം, അതിനുശേഷം 79 ജനുവരി മുതൽ തിരുവനന്തപുരം ഡയോസിസിലും ആയിട്ടാണ് ഞാൻ വൈദിക വൃത്തി നടത്തുന്നത്. അന്നത്തെ ഗീവർഗീസ് മാർ ഡി എസ് കോറോസ് തിരുമേനി, ഇവിടുന്ന് മാത്യൂസ് മാർ കോറോസ് തിരുമേനി. തിരുമേനി പിന്നീട് പരിശുദ്ധ സഭയുടെ മലങ്കര പത്രാപോലത്തായും കാതോലിക്കായുമായി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയ പാവ, ഇവ രണ്ടുപേരും എൻ്റെ പേര് പരിശുദ്ധ സുനദോസിൽ അറിയിക്കുകയും അതോടൊപ്പം തന്നെ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങയുടെ ഈ കാലങ്ങളിലുള്ള, പ്രത്യേകിച്ച് കൊല്ലം അരമനയോട് ചേർന്ന് ഈ മെത്രാസനത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അങ്ങയുടെ ദൈവശാസ്ത്രത്തിലെ എംഫസൈസ് എന്താണ്? അങ്ങ് ഏതാണ് അങ്ങയുടെ മുഖ്യ മാനദണ്ഡമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്? അഭിയന്തനായ മാത്യൂസ് മാർ കോറോസ് തിരുമേനിയുമായിട്ടുള്ള അടുത്തുള്ള ഇടപെടൽ, കൂടെയുള്ള താമസം, അതേറെ എന്നെ സ്വാധീനിച്ചു. ഒരേ സമയത്ത് തന്നെ തിരുമേനി സ്ഥാപനങ്ങളൊക്കെ തുടങ്ങി. അതോടൊപ്പം തന്നെ മനുഷ്യരോടുള്ള സ്നേഹത്തിൽ വളരാനായിട്ടുള്ള ഉൾപ്രേരണകളെല്ലാം നൽകി. അതൊക്കെ അനുസരിച്ചാണ് ഇതിലേക്ക് കൂടുതലായിട്ട് വരുന്നത്. വൈദികനായി ഓരോ ഇടവയിലിരിക്കുമ്പോൾ ആ ഇടവുകളിലെ കാര്യങ്ങൾ ശ്രദ്ധയോടെ നോക്കുകയും അതേസമയം തന്നെ അരമനയിൽ പൊതുവായ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുമേനിയുടെ ഒരു പേഴ്സണൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പല കാര്യങ്ങളും ഈ ദീർഘകാലം 73 മുതൽ 91 വരെയുള്ള ദീർഘകാലഘട്ടത്തിൽ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എന്നെ ഒരു ആത്മീയ മകനായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഒരു പിതൃപുത്ര ബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഭിയന്തനായ ഗീവർഗീസ് മാർ ഡി എസ് കോറോസ് തിരുമേനി, അത് 78 മുതലാണ് ആ ഡയോസിസ് തിരുവനന്തപുരം ഡയോസിസ് തുടങ്ങുന്നത്. അഭിയന്തിയ തിരുമേനിയുടെ മാതാപിതാക്കൾ എപ്രകാരമാണ് അങ്ങ് ഈ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ എപ്രകാരമാണ് അവരുടെ സ്വാധീനം? ചെറുപ്രായത്തിൽ തന്നെ ആദ്യം താമസിച്ചിരുന്നത് പുല്ലൂരിൽ നിന്ന് നരിക്കൽ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്താണ്. അവിടുന്ന് വളരെ ദൂരെയാണ്, എങ്കിലും ഞായറാഴ്ച എടുത്തുകൊണ്ട് പോകുന്ന പ്രായം മുതൽ പള്ളിയിലേക്ക് വരികയും കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ എൻ്റെ പിതാവ് സൺഡേ സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്ററായിരുന്നു ഞങ്ങളുടെ പള്ളിയിലെ. അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കുകയും അതോടൊപ്പം പിന്നെ ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനായി ജോലി ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, സേവനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അഭിയന്തിയ തിരുമേനിയുടെ സഹോദരങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു.
അവരെക്കുറിച്ച് ഒന്ന് പറയാമോ, എത്ര സഹോദരങ്ങളുണ്ട്, അവരുമായിട്ടുള്ള ബന്ധം? ഞങ്ങള് മൂന്ന് ആണുങ്ങളും മൂന്ന് പെണ്ണുങ്ങളുമാണ്. ഞാനാണ് ഏറ്റവും മൂത്ത ആള്. എൻ്റെ ഫാദറിൻ്റെ സഹോദരങ്ങളും രണ്ടുപേരാണ്, മൂത്ത ഒരാളും ഇളയാളും. എങ്കിലും ഞാനാണ് ഈ തലമുറയിലെ മൂത്തയാള്. എല്ലാവരും കൂടെ ആ കൂട്ടുകുടുംബത്തിലെ എല്ലാവരും കൂടെ 15 പേരുണ്ട്. അതിൽ മൂപ്പൻ സ്ഥാനം എനിക്കാണ്, ബാക്കിയുള്ളവരൊക്കെ എൻ്റെ ഇളയവരാണ്. ഇളയ രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും ഉണ്ട്. അവരുമായി എപ്പോഴും അടുത്ത ബന്ധം പുലർത്താനായിട്ട് തിരുമേനി ശ്രമിച്ചിട്ടുണ്ടോ? അത് എപ്പോഴും സാധിക്കത്തില്ല. കാരണം പള്ളികളിലെ കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ ഇടവേയുടെ ചുമതലയിലായിരുന്നപ്പോഴും പ്രത്യേകിച്ച് കൊച്ചിയിലായിരുന്നപ്പോഴും ഒക്കെ പറ്റത്തില്ല. ഇവിടെ വന്നിട്ടും അവരൊക്കെ ഇവിടെ അടുത്തടുത്തൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ പിന്നെ ടെലിഫോണിലൊക്കെ വിളിച്ച് സംസാരിക്കും. പ്രത്യേകിച്ച് ഈ മെത്രാസനത്തിൽ അഭയ തിരുമേനി വന്നതിന് ശേഷമുള്ള പുതിയ പ്രോജക്റ്റുകൾ, ഇവിടുത്തെ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഓരോരോ മെത്രാസനങ്ങൾ, ഓരോ ശ്രദ്ധാകേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. ഏതെങ്കിലും പാവപ്പെട്ടവരുടെ ഇടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, സമൂഹ മധ്യയുള്ള പ്രവർത്തനങ്ങൾ, അപ്രകാരമുള്ള ഇവിടുത്തെ പ്രോജക്റ്റുകളെ കുറിച്ച് അഭയം തിരുമേനി എന്ന് വിവരിക്കാം. ആ ചോദ്യത്തിന് ഉത്തരം അല്പം പുറകോട്ട് പോയാലേ ശരിയാകും. പരിശുദ്ധ മാത്യൂസ് തിരുമേനി, മാത്യൂസ് മാർ കൂർലോസ് തിരുമേനി ആയിരുന്ന 1953 മുതൽ 91 വരെയുള്ള 38 വർഷത്തെ കാലഘട്ടത്തിൽ ഈ മെത്രാസനം വളരെ വിപരീതമായിരുന്നു. തെക്ക് കന്യാകുമാരി ജില്ല മുതൽ വടക്ക് മാവേലിക്കര വരെയുള്ള വിസ്തൃതമായ, ഇന്നത് 5 മെത്രാസനങ്ങളാണ്. അപ്പം തിരുമേനിയുടെ കാലത്ത് ഏറെയേറെ സ്കൂളുകളും 2 കോളേജുകളും ഒക്കെ തുടങ്ങി, ITs തുടങ്ങി, ആശുപത്രി തുടങ്ങി. അതിൽ ആശുപത്രി MTMM ഹോസ്പിറ്റൽ തിരുമേനിയുടെ മുൻഗാമിയായ അലക്സിയോസ് മാർ തേവദൂസ് തിരുമേനിയുടെ നാമത്തിലാണ് ആ ഹോസ്പിറ്റലുള്ളത്. അത് ഇന്നും കൊല്ലം മെത്രാസനത്തിൽ തന്നെയാണ്. ബാക്കിയുള്ള പല സ്ഥാപനങ്ങളും അതതിൻ്റെ ഏരിയ അനുസരിച്ച് മറ്റുള്ള മെത്രാസനങ്ങളിലേക്ക് പോയി. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് ഹോസ്പിറ്റലിൻ്റെ വർക്കുണ്ട്. പത്തനാപുരത്തിനടുത്ത് തലൂർ പ്രദേശത്ത് ശാന്തി ഭവൻ എന്നൊന്നുണ്ട്. അത് വൃദ്ധരെ സംരക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ചില റെക്കോർഡുകളൊക്കെ എപ്പോഴും ശരിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നേരത്തെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് പോളിസി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അതെല്ലാം രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ. അത് നടക്കുന്നു. അതുപോലെ മെത്രാസനത്തിലെ ആത്മീയ സംഘടനകളെല്ലാം ശ്രദ്ധയോടെ നടത്തുന്നു. സൺഡേ സ്കൂൾ, ബാലസമാജം, മർത്തുമറി സമാജം, യുവജന പ്രസ്ഥാനം, ശുശ്രൂഷക സംഘം, അതുപോലെ തന്നെ ദിവ്യബോധനം, പഠന പദ്ധതി, പ്രാർത്ഥനായോഗങ്ങൾ, ഇത്രയുമാണ് ആത്മീയ പ്രസ്ഥാനങ്ങളുടെ പ്രധാനമായിട്ടുള്ളത്. അത് ഓരോ ഇടവകയിലേതും അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഈ 65 പള്ളികൾ ഉൾപ്പെടുന്ന കൊല്ലം മെത്രാസനത്തെ 7 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 7 ഗ്രൂപ്പുകളിലെ, അല്ലെങ്കിൽ സൺഡേ സ്കൂളിൻ്റേതാണെങ്കിൽ അത് ഡിസ്ട്രിക്റ്റ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 7 ഡിസ്ട്രിക്റ്റുകളിലായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതിനെല്ലാം ഓരോ സമയത്തും നടക്കുന്ന മേഖലകളിൽ പോയി പ്രവർത്തിക്കുന്നു. അതുമാത്രമല്ല, ഒരു വർഷം തുടങ്ങുന്നതിന് മുമ്പ്, ഏപ്രിൽ മുതൽ ഉള്ള വർഷം, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഫെബ്രുവരി മാസത്തിലോ മാർച്ച് മാസത്തിലോ ഒരു ആനുവൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ആ ആനുവൽ പ്രോഗ്രാമിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുകയും അതെൻ്റെ ഡയറിയിൽ എഴുതുകയും ആ ആനുവൽ പ്രോഗ്രാം പ്രിൻ്റ് ചെയ്തിട്ട് ചുമതലക്കാരെ ഏൽപ്പിക്കുകയും അതനുസരിച്ച് പ്രോഗ്രാം നടത്തുകയും ചെയ്യുന്നു. ചുരുക്കം ചില സമയങ്ങൾ മാത്രമേ അതിന് മാറ്റം വരുത്തുള്ളൂ. അങ്ങനെയാണ് ആത്മീയ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്നത്. അഭയ തിരുമേനിയുടെ ഈ കാലങ്ങളിലെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുള്ളത് പഠിപ്പിക്കലുകളാണ്. സഭയുടെ മക്കൾ ആത്മീയമായി സഭ എന്താണ് വിശ്വസിക്കുന്നത്, സഭയുടെ ആരാധനാ രീതികൾ, ഇവയെ സംബന്ധിച്ച് ഉള്ള പഠിപ്പിക്കലുകളാണ്. പ്രത്യേകിച്ച് ദിവ്യബോധനം പോലെയുള്ള കോഴ്സുകൾ, ആ കോഴ്സുകളിൽ അറ്റൻഡ് ചെയ്ത പല ആൾക്കാരെയും
എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ട് എന്താണ് സഭയുടെ പഠിപ്പിക്കലിലെ ഏറ്റവും കാതലായ ദൗത്യം? സഭയുടെ പഠിപ്പിക്കലുകളിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ഒന്നാമത് തൃത്വവിശ്വാസം. അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. അതുകൂടാതെ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ശരിയാകുമ്പോൾ മാത്രമേ മനുഷ്യനും മനുഷ്യനുമായിട്ടുള്ള ബന്ധം ശരിയാകുള്ളൂ. അതൊന്നാമത് വ്യക്തികളായും വീടുകളായും അതുപോലെ ഇടവുകളായും ആ ബന്ധത്തിൽ വളരണം. അവിടെ എവിടെയെങ്കിലുമൊക്കെ വീഴ്ച വരുമ്പോൾ അതെല്ലാം അലങ്കോലമാണ്. അപ്പം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്നാമത് വളരണം. അതുകൊണ്ട് എവിടെ ഏത് പള്ളിയിൽ ചെന്നാലും സന്ധ്യയ്ക്കും രാവിലെയെങ്കിലും നമസ്കരിക്കണം എന്നുള്ള പ്രബോധനം കൊടുക്കാറുണ്ട്. സൺഡേ സ്കൂളിൽ ചെല്ലുമ്പോൾ ഓരോ ക്ലാസ്സിലും പോയി സൺഡേ സ്കൂൾ കുട്ടികളെ നേരിട്ട് കാണുകയും അവരുമായിട്ട് ആ ദിവസത്തിൽ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്യും. ഇന്നലെയും ഒരു പള്ളിയിൽ പോയിരുന്നു, അവിടുത്തെ കുഞ്ഞുങ്ങളെ നേരിട്ട് കാണുകയും പിന്നെ അതിനുശേഷം കുട്ടികളെ ഒരുമിച്ച് കൂടി സംസാരിക്കുകയും ചെയ്യും. അതിനുശേഷം കുഞ്ഞുങ്ങളെയെല്ലാം വിട്ടിട്ട് അധ്യാപകരെ മാത്രം വിളിച്ചിരുത്തി അവരോട് സംസാരിക്കും. അപ്പം എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കേണ്ടത്? പുസ്തകം നോക്കി വായിക്കുകയല്ല, അവർക്ക് നിങ്ങളത് പഠിക്കണം. പ്രത്യേകിച്ച് 11, 12 ക്ലാസ്സുകൾ പഠിപ്പിക്കുന്ന അധ്യാപകർ ഏറെ ശ്രദ്ധയിരുത്തി ടീച്ചിങ് നോട്ടൊക്കെ ഉണ്ടാക്കി പഠിപ്പിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം ഇന്നലെയും നിർദ്ദേശിച്ചു. അപ്പോൾ എന്ത് ചെയ്യാ, തിരുമേനിയുടെ കാലത്ത് ഈ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം, അവർക്കുള്ള പ്രത്യേക പാഠ്യപദ്ധതി, അതിന് എങ്ങനെയാണ് ആ പാഠ്യപദ്ധതി ഒരു പാഠ്യപദ്ധതി ഉണ്ടാക്കി അതിന് സഭയായിട്ട് ഒരു പ്രസിഡന്റിനെ ആക്കിയിട്ടുണ്ട്. അത് ഓരോന്നും നിറവേറ്റേണ്ടത് അതാത് മെത്രാസനങ്ങളുള്ള മെത്രാപൗരിത്വന്മാരും അതാത് പള്ളികളിലുള്ള വികാരിമാരും അതാത് സ്കൂളുകളിലുള്ള ഹെഡ്മാസ്റ്റർ അധ്യാപകർ തുടങ്ങിയ സമൂഹമാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഈ ഭദ്രാസനത്തിൻ്റെ ഉയർച്ച കാഴ്ചകൾ, അത് ഞാൻ ഉദ്ദേശിച്ചത് ആത്മീയമായ വേലിയേറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റൽ വിശ്വാസത്തിൻ്റെ, പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിൻ്റെ ഒക്കെ പല ചേരിതിരിവുകൾ, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ പലപ്പോഴും നമ്മുടെ യുവാക്കളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ്. അങ്ങനെ ഒരു 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 കൺഫ്രണ്ടേഷൻ തിരുമേനി അഭിമുഖീകരിച്ചിട്ടുണ്ടോ? തീർച്ചയായും. കുഞ്ഞുങ്ങൾ വിട്ടുപോകുന്നു എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായും അതിന് അതാത് സമയത്ത് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാതിരിക്കാൻ പള്ളിയിൽ പൊതുവായി അധ്യാപകരോട് പ്രത്യേകമായും ഒക്കെ നടത്തും, ക്ലാസ്സുകൾ എടുക്കും. അതുപോലെ ആനുവൽ ടീച്ചേഴ്സ് കോൺഫറൻസ്, ഇപ്പോൾ ഇവിടെ ഒരു 500 പേരോടും അധ്യാപകരോടും, അതിൽ ഭൂരിപക്ഷവും അധ്യാപികമാരാണ്, അതിപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെയാണ്. അധ്യാപകരോട് 2 ദിവസം അവർക്ക് പ്രഗത്ഭരായ ആളുകൾ വന്നിട്ട് ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും അവരതിൽ സംബന്ധിക്കുകയും അതിനുശേഷം അവർ എല്ലാവരും ഒരു സൺഡേ സ്കൂളിൽ നിന്ന് വന്നെന്നിരിക്കത്തില്ല. അതുകൊണ്ട് അവർ അവരുടെ പള്ളികളിൽ പോയിട്ട് ബാക്കിയുള്ള അധ്യാപകരോട് ഇത് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കുകയും ചെയ്യണമെന്നുള്ള ഒരു സന്ദേശം കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഈ മെത്രാസനത്തിനെ കുറിച്ചുള്ള അങ്ങയുടെ ഭാവി കാഴ്ചപ്പാടുകൾ എന്താണ്? മെത്രാസനത്തിൻ്റെ വളർച്ചയെന്ന് പറഞ്ഞാൽ ഒരു മെത്രാപോലിത്തായുടെയോ വൈദികരുടെയോ മാത്രമല്ല, അതിനടിസ്ഥാനമെന്ന് പറയുന്നത് ഓരോ ഭവനവുമാണ്, ഓരോ വ്യക്തിയുമാണ്. ഭവനത്തിൽ നിന്ന് ലഭിക്കേണ്ട ബേസിക്കായിട്ടുള്ള ആശയങ്ങൾ കിട്ടണം. ഞാൻ സാധാരണ പറയാറുണ്ട്, സൺഡേ സ്കൂൾ കുഞ്ഞിന് 1-ാം ക്ലാസ്സിൽ പഠിക്കാൻ വരുന്ന കുഞ്ഞിനെ കുരിശു വരയ്ക്കാൻ പഠിപ്പിക്കേണ്ടത് അധ്യാപികയുടെ ജോലിയല്ല, അമ്മയുടെ ജോലിയാണ്. അപ്പോൾ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും കിട്ടേണ്ടതായ എല്ലാ കാര്യങ്ങളും കിട്ടിയേ മതിയാവും, ബാക്കിയുള്ള ഗുരുക്കന്മാരിൽ നിന്നും സതീർത്ഥരിൽ നിന്നും പിന്നീട് സമയം കാലക്രമം അനുസരിച്ചും പഠിക്കുന്നു. അതായത് കുടുംബം ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉറവിടമായി മാറണം എന്നുള്ളതാണ് അഭയം തിരുമേനിയുടെ. അതെ. കുടുംബം ഒരുക്കപ്പെടുന്നതിന് സഭ എന്ത് ശ്രദ്ധയാണ് കേന്ദ്രീകരിക്കുന്നത്? സഭ ഓരോ
ഇടവകയായിട്ടും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം. ഓരോ ഇടവകയിലും നിയമിക്കപ്പെട്ടിരിക്കുന്ന വികാരിമാർ, പന്നി വൈദികർ, ഒന്നിക്കൂടുതൽ പേര് ചിലപ്പോൾ കാണും. അവർ അതിനുള്ള കളവെല്ലാം ഒരുക്കണം. അല്ലാതെ ഒരു മെത്രാപ്പൊലിത്തായ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കൂട്ടായ ഒരു യജ്ഞത്തിലൂടെ ലക്ഷ്യപ്രാപ്തിയിൽ എത്താൻ സാധിക്കുന്നു. അതിന് ഒന്നാമത് വേണ്ട ദൈവമായിട്ടുള്ള ബന്ധം, പ്രാർത്ഥന. അതുപോലെ തന്നെ ഞങ്ങളുടെ സഭയ്ക്ക് നോയമ്പുകളുണ്ട്. ആ നോയമ്പുകളെല്ലാം നോക്കാനായിട്ടുള്ള ഇതാണ്. അങ്ങനെ നോമ്പ് നമസ്കാരം, ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം ദൈവിക സ്നേഹം. ഞാൻ നോയമ്പ് നോക്കിയെന്നോ ഇത്ര കുർബാന ചൊല്ലിയെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമായില്ല, അത് ദൈവിക സ്നേഹത്തിൽപ്പെടുന്നില്ലെങ്കിൽ ഒന്നും ആകുന്നില്ല. മറ്റുള്ളവരുള്ള സ്നേഹം കരുതൽ, അതെങ്ങനെയാണ് അറിയേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ എന്നേക്കാൾ സ്ഥാനം കുറഞ്ഞ ഒരാളിനോട് പെരുമാറുമ്പോൾ ആ ആളിനോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് അനുസരിച്ചാണ്. അവരെ ബഹുമാനിക്കുവാനും ആദരിക്കാനും, കാരണം എല്ലാവരും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യവും സ്വരൂപവും എല്ലാവർക്കും ഉള്ളതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ മനസ്സിലാക്കാനായിട്ടുള്ള പരിശ്രമം വേണം. അത് വിജയിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല, അതിന് വിജയിക്കാനായിട്ട് പരിശ്രമിക്കുന്നു. അഭ്യന്ത തിരുമേനിയുടെ, പ്രത്യേകിച്ച് ഈ കൊല്ലം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് താമസിക്കുന്ന ഒരു മെത്രാൻ എന്ന നിലയിൽ അങ്ങയുടെ സാമൂഹ്യ കാഴ്ചപ്പാടുകൾ എന്തെല്ലാം? ഇവിടെയുള്ള പൊതുവായുള്ള കാര്യങ്ങളൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അത് മറ്റു പ്രോഗ്രാം ഒന്നുമില്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാം പോയി സംബന്ധിക്കാറുണ്ട്, ഒന്നും ഒഴിവാക്കാറില്ല. പ്രത്യേകിച്ച് YMCA, YWCA, KCC, NCC ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ മീറ്റിംഗ് വരുമ്പോൾ, അതുപോലെ ഇതിന് പുറമേ ഉള്ള മറ്റു മതസ്ഥരുമായിട്ടുള്ള കാര്യങ്ങളിലും വിളിക്കാറുണ്ട്. അടുത്ത സമയത്ത് തന്നെ മദ്യത്തിന് എതിരായിട്ടുള്ളൊരു സമ്മേളനം വിളിച്ചു കൂട്ടി, മന്ത്രിയൊക്കെ സംബന്ധിച്ചിരുന്നു, എല്ലാം അതിനെ ആ ഒരു സമ്മേളനം സംബന്ധിച്ചു. അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പല കാര്യങ്ങളിലും പോവുകയും വരികയും സംബന്ധിക്കുകയും ചെയ്യുന്നു. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതെല്ലാം പരിപാടികളാണ് ഇപ്പോൾ സഭ ഈ മെത്രാസനം നടത്തുന്നത്? ഇപ്പോൾ ഇവിടെ ഒരു ദശാംശ പദ്ധതി കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ലിലിംബാവാതിരുന്നതിൻ്റെ 100th ജന്മദിനത്തോട് അനുബന്ധമായി തുടങ്ങി. അത് പലരും ദശാംശം തരുന്നു. ആ ദശാംശത്തു നിന്ന് ഒരേ ഒരു കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, രോഗികൾക്കുള്ള സഹായം. ഓപ്പറേഷനായാലും അതുപോലെ വേണ്ട ചികിത്സാ സഹായങ്ങൾക്കായിട്ട് ഇപ്പോൾ 4-5 വർഷമായിട്ട് അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അത് എല്ലാവർക്കും, ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ, ഈ സഭാകാരനെന്നോ ഒന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള സഹായവും കൂടുതലും കൊടുക്കുന്നത് ഇവിടെയുള്ളവരാണ്. പിന്നെ ഇവിടുത്തെ ആത്മീയ സംഘടനകളായ മർത്തുമറിയ സമാജം, അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനം, ഇവരൊക്കെ അവരുടേതായ നിലയിലും, പിന്നെ കഴിഞ്ഞ വർഷം 11 പേർക്ക് 50,000 രൂപ വീതം വിവാഹ സഹായം കൊടുക്കാൻ സമാജത്തിന് കഴിഞ്ഞു. യുവജന പ്രസ്ഥാനത്തിനും രോഗികൾക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ പ്രാർത്ഥനയോഗം മദ്രാസ തലത്തിലുണ്ട്, അവരും അവരുടേതായ നിലയിൽ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ മദ്രാസനത്തു നിന്നുള്ള സഹായങ്ങളും ലഭിക്കുന്നു, കൊടുക്കുന്നു. സഭയുടെ ആഗമാനമുള്ള ഭാവി അഭിവൃദ്ധി തിരുമേനി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു 25 വർഷത്തിന് ശേഷം സഭ ആത്മീയമായി അല്ലെങ്കിൽ സഭയുടെ മൊത്തത്തിലുള്ള പുരോഗമനത്തെ സംബന്ധിച്ച് അഭിവൃദ്ധി തിരുമേനി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്ക് ഏറെക്കാലമായിട്ട് 1912 മുതൽ തുടങ്ങിയ കേസുകൾ ഇതേവരെ അങ്ങോട്ട്, കേസ് അവസാനിച്ചു, സുപ്രീം കോടതി അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഒരു വിധി നൽകി, അതെല്ലാമായിട്ടും അതിൻ്റെ പൂർണ്ണമായ സാക്ഷാത്കാരണത്തിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അതെത്തിച്ചേരണം. പിന്നെ മറ്റ് സഭകളുണ്ട്, വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, സാമൂഹ്യപരമായ കാര്യങ്ങളിൽ ഒത്തുതീർപ്പുണ്ടാക്കാൻ. വിശ്വാസപരം എന്ന് പറയുമ്പോൾ കാതലായ വിശ്വാസപരം,
ഒന്നാമത് ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം തൃത്വമാണ്. ആ തൃത്വത്തിലുള്ള വിശ്വാസത്തിൽ പോലും വിശ്വാസമില്ലാത്ത സഭകളുമായിട്ട് എങ്ങനെയാണ് യോജിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്നുള്ള തൃത്വവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ തന്നെ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ തന്നെ വ്യത്യാസമുണ്ട് ഈ സഭകൾ തമ്മിൽ. അപ്പം അതുപോലെ തന്നെ പരിശുദ്ധന്മാർ ശുദ്ധിമതികൾ എന്ന് തുടങ്ങുന്ന അവരെക്കുറിച്ച് അവരുടെ ഇൻ്റർസെഷൻ അതിനെക്കുറിച്ചുണ്ട്. അതുപോലെ ഈ ലോകത്ത് നിന്ന് കടന്നുപോയിട്ടുള്ള, അതായത് ഫെയ്ത്ത്ഫുൾ ഡിപ്പാർട്ടഡ്, അവരുടെ സ്ഥിതിയെക്കുറിച്ചുള്ള വിശ്വാസവും ഈ സഭകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതെല്ലാം ഓരോരുത്തരും അവരവരുടെ പഠിപ്പിക്കലനുസരിച്ച് പോകുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് സഭയെന്നുള്ള നിലയിൽ പറ്റത്തില്ല. എന്നാൽ ഇതിനൊക്കെ ഉപരിയായി ഒരു ദൈവീയ സ്നേഹത്തിൽ എല്ലാവരും കഴിയുക. അതുകൊണ്ട് ഒരു സഭയിൽ നിന്ന് വേറൊരു സഭയിലേക്ക് പോവുകയല്ല, ആ സഭയിലുള്ള ആളിനെ ഇങ്ങോട്ട് കൂട്ടിച്ചേർക്കുകയല്ല. പലപ്പോഴും സഭ മാറുന്നത് ഓരോ സൗകര്യങ്ങളൊക്കെ പ്രമാണിച്ച് പലരും മാറും. എന്നാൽ അടിസ്ഥാനപരമായ ഈ കാര്യങ്ങൾ എന്ന് നിലനിൽക്കണം. അഭ്യുദയ തിരുമേനിയുടെ ഏറ്റവും വിലപ്പെട്ട സമയം ഈ എപ്പിസോഡിന് വേണ്ടി ചിലവഴിക്കുകയും അങ്ങയുടെ വളരെ ദൈവശാസ്ത്രപരമായിട്ടുള്ള, സഭാശാസ്ത്രപരമായിട്ടുള്ള ദർശനങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത് ഈ എപ്പിസോഡ് ഏറെ ധന്യമായിരിക്കുക. അഭ്യുദയ തിരുമേനിയോട് പ്രത്യേകിച്ച് ഈ കൊല്ലം ഓർത്തഡോക്സ് സഭയുടെ നേത്രാസനത്തിന് എല്ലാ ഭാവങ്ങളും വേർഡ് ടു വേൾഡ് ചാനലിൻ്റെ പേര് അർപ്പിക്കുന്നു. ദൈവം തമ്പുരാൻ അഭ്യുദയ തിരുമേനിയുടെ ശുശ്രൂഷകളെ ധന്യമാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മേവരെയും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളും ദൈവ തിരുനാമ മഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായി തിരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ എപ്പിസോഡ് ധന്യമാക്കി തീർത്ത അഭ്യുദയ തിരുമേനിയുടെ ദാർശനികമായ ചിന്തകൾ, ദൈവശാസ്ത്രപരമായ ചിന്തകൾ പങ്കുവച്ച ഏറ്റവും കാതലായ അനുഭവമാണ് ഈ എപ്പിസോഡ്. വിനയത്തിൻ്റെ, താഴ്മയുടെ പ്രതീകമായി മലങ്കര സഭയിൽ പ്രശോഭിക്കുന്ന അഭ്യുദയ തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും വേർഡ് ടു വേൾഡ് ചാനലിൻ്റെ പേരിൽ ഏറ്റവും വിനയത്തോടെ ഞാൻ അർപ്പിക്കുന്നു. ഒരു പുതിയ അതിഥിയുമായി നാം അടുത്ത എപ്പിസോഡിൽ ഒരുമിച്ച് കാണും വരെയും കർത്താവ് നമ്മെ ആയിരിക്കുന്ന ഇടങ്ങളിൽ സൂക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.